मॉर्णिंग स्टूडेंट्स कई क्लास नाम चर्चा डिसेबिलिटीज ऑफ शेड्यूल्ड कास्ट डिसेबिलिटीज ऑफ शेड्यूल्ड कास्ट पट्टिकजाति विभाग अलग सोसाइटी बैकवर्ड विभाग लोअर कास्ट പ്രധാനപ്പെട്ട ബലഹീനതകൾ അല്ലെങ്കിൽ അവരുടെ പോരായ്മകൾ കുറവാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ചർച്ച ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിനു വേണ്ടി ധാരാളം വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു സോഷ്യൽ ഡിസബിലിറ്റീസ് ഇക്കണോമിക് ഡിസബിലിറ്റീസ് പൊളിറ്റിക്കൽ ഡിസബിലിറ്റീസ് റിലീജിയസ് ഡിസബിലിറ്റീസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഡിസബിലിറ്റീസ് അല്ലേ അഞ്ചോളം ഡിസബിലിറ്റീസ് നമ്മൾ എന്തേയോ പറയണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഡെമോക്രസി നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് ആയിരുന്നു അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഇൻഡിപെൻഡൻസിന് ശേഷം ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ് ഗവൺമെന്റ് പ്രൊവൈഡ് സം കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അല്ലേ വ്യത്യസ്ത രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യാണ് ഇത് പട്ടികജാതി പിന്നോക്ക വിഭാഗക്കാരുടെ ലോവർ കാസ്റ്റിന്റെ എല്ലാ രീതിയിലുള്ള സാമൂഹിക സാമ്പത്തിക ഡിസബിലിറ്റീസ് ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ അത് ലഘൂകരിക്കുക എന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ട് അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത് ഈ വിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വിഭാഗത്തിന്റെ പ്രതിസന്ധി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് കൊണ്ടുവരും ഭരണഘടനാ വ്യവസ്ഥകൾ അപ്പൊ എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നോക്കാം ഷെഡ്യൂൾഡ് കാസ്റ്റിനെ അല്ലെങ്കിൽ ലോവർ കാസ്റ്റിനെ സാമൂഹികമായിട്ട് ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവരെ സാമ്പത്തികമായിട്ട് ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടനാ ഭേദഗതി നടത്തി വ്യത്യസ്ത രീതിയിലുള്ള സംവരണം അവർക്ക് നൽകുകയാണ് ചെയ്തത് പല മേഖലയിലും വ്യത്യസ്ത രീതിയിലുള്ള സംവരണം നൽകിയപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സാമുദായിക അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടായി എന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്തത് പറയുന്നുണ്ട് തൊഴിൽ മേഖലയിൽ സംവരണം കൊണ്ടുവന്നു തൊഴിൽ മേഖലയിൽ സംവരണം കൊണ്ടുവന്നു ജോബ് ഓപ്പർച്യൂണിറ്റി റിസർവേഷൻ ഫോർ ജോബ് ഓപ്പർച്യൂണിറ്റി രണ്ടാമത് പറയുന്നത് റിസർവേഷൻ ഫോർ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിയമസഭയിലും ലോകസഭയിലെല്ലാം സംവരണം ഉണ്ടെന്നും അതായത് രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അഥവാ ലോവർ കാസ്റ്റിന്റെ പൊളിറ്റിക്കൽ റിസർവേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത് റിസർവേഷൻ പൊളിറ്റിക്കൽ റിസർവേഷൻ കൊണ്ടുവരിക ചെയ്തത് രാഷ്ട്രീയ കാര്യങ്ങളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും സാമൂഹിക മേഖലയിലും ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ വിഭാഗത്തെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താ പറയാ റിസർവേഷൻസ് കൊണ്ടുവരിക എങ്ങനെയുള്ള റിസർവേഷൻ ആണ് പൊളിറ്റിക്കൽ റിസർവേഷൻ എഡ്യൂക്കേഷൻ റിസർവേഷൻ ജോബ് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി റിസർവേഷൻ അല്ലെ ഇത്തരത്തിലുള്ള റിസർവേഷൻ കൊണ്ടുവരികയാണ് ചെയ്തത് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ ഉയർത്തി കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള റിസർവേഷൻ കൊണ്ടുവരികയാണ് ചെയ്തത് ഇതിന്റെ ഭാഗമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഈ ബാക്ക്വേർഡ് ക്ലാസ്സിനെ ഉയർത്തി കൊണ്ടുവരാന് ഇന്ത്യയിൽ സാധിച്ചു ഭരണഘടന കൊണ്ടുവന്ന വ്യവസ്ഥ പ്രകാരം ഇന്ത്യയില് പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തെ ഉയർത്തി കൊണ്ടുവരാൻ ഇതിലൂടെ സാധ്യമായി എന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെൻമെന്റിലൂടെ രണ്ട് ആർട്ടിക്കിൾ അമെൻമെന്റ് കൊണ്ടുവന്നു ഒന്നാമത്തെ ആർട്ടിക്കിൾ 46 ആർട്ടിക്കിൾ 46 ഇത് പ്രകാരം ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന കാസ്റ്റിന്റെ
വിദ്യാഭ്യാസവും സാമ്പത്തികവുമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹിക അസമത്വം നിലനിർത്തുന്ന കാര്യത്തിൽ അല്ലെ, അതുപോലെ തന്നെ ചൂഷണത്തിൽ നിന്നും പട്ടികജാതി വർഗത്തെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ആർട്ടിക്കിൾ 46 പ്രകാരം വിദ്യാഭ്യാസ കാര്യങ്ങളില് സാമ്പത്തിക കാര്യങ്ങളില് ചൂഷണത്തിൽ നിന്ന് അതുപോലെ തന്നെ എന്താ പറയാ മറ്റു വിവേചനങ്ങളിൽ നിന്ന് എല്ലാം പട്ടികജാതിക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആർട്ടിക്കിൾ 46 പ്രകാരം വിദ്യാഭ്യാസം സാമൂഹികം അതുപോലെ തന്നെ ചൂഷണത്തിൽ നിന്ന് പട്ടികജാതി അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് ക്ലാസിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി മറ്റൊരെണ്ണം പറയുന്നത് ആർട്ടിക്കിൾ 17. അതായത് ആർട്ടിക്കിൾ 17 പ്രകാരം തൊട്ടുകൂടായ്മ നിരോധിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. തൊട്ടുകൂടായ്മ നിരോധനം, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഈ ഒരു സംവിധാനം വന്നപ്പോൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ തരത്തിലുള്ള ഐത്ത അനാചാരങ്ങള് പാടെ നീക്കം ചെയ്യാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ട് ആർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു, ആർട്ടിക്കിൾ 46 അതില് വിദ്യാഭ്യാസവും സാമൂഹികവും സാമ്പത്തികവും അതുപോലെ തന്നെ ചൂഷണത്തിൽ നിന്നൊക്കെ ഈ ബാക്ക്വേർഡ് ക്ലാസ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക സംരക്ഷിക്കുക എന്നുള്ളതാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. മറ്റൊരെണ്ണം പറയുന്നത് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 പ്രകാരം എന്താണ്? തൊട്ടുകൂടായ്മ നിരോധനം. സമൂഹത്തിൽ നിലനിന്ന ഐത്ത ആചാരങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് പ്രകാരം അൺടച്ചബിലിറ്റി ആക്ട് 1955 1955 ഈ അൺടച്ചബിലിറ്റി ആക്ട് പ്രകാരം ഇന്ത്യയിലെ കീഴ്ജാതിക്കാർക്കെതിരെയുള്ള എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും സാമൂഹിക സാമ്പത്തിക വിവേചനങ്ങളും എല്ലാം തന്നെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കാൻ സാധിച്ചു. സാമൂഹികമായിട്ടുള്ള വിവേചനം അല്ലെ, സോഷ്യൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, എഡ്യൂക്കേഷൻ ഡിസ്ക്രിമിനേഷൻ, പൊളിറ്റിക്കൽ ഡിസ്ക്രിമിനേഷൻ ഇതെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ഈ അൺടച്ചബിലിറ്റി ആക്ട് 1955 കൊണ്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് അല്ലെ എല്ലാ മേഖലയിലും പൂർണ്ണ സ്വാതന്ത്ര്യം ഈ ബാക്ക്വേർഡ് ക്ലാസ്സിന് ലഭിച്ചു. പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാന് അല്ലെ, ഏത് പൊതുവഴി നമുക്ക് എന്തേ ഉപയോഗിക്കാം, അതേപോലെ തന്നെ പൊതു വസ്തുക്കൾ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ പറ്റും എന്താണ് എന്താണ് ജാതി മതം അന്യേ എന്താ പറയുന്നത്, കിണറുകള്, വാട്ടർ ടാങ്കുകള് അല്ലെ, എല്ലാം നമുക്ക് എന്തേ പറ്റും പരസ്പരം ഉപയോഗിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ, മറ്റ് കുട്ടികളെ പോലെ എന്തെയാണ് ഒരുമിച്ചിരുന്ന് പഠിക്കാൻ നമുക്ക് എന്തെയ്തു സാധിച്ചു. ഒരേ ക്ലാസ്സിലിരുന്ന് ഉയർന്ന ജാതിക്കാരന്റെയും കീഴ്ജാതിക്കാരന്റെയും അല്ലെങ്കിൽ കീഴ്ജാതിക്കാരൻ ഉയർന്ന ജാതിക്കാരൻ എന്നുള്ള വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ സാധിച്ചു. ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും ഈ അൺടച്ചബിലിറ്റി ആക്ട് 1955 അല്ലെങ്കിൽ 5 കൂടിയിട്ടാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ്. മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രധാനപ്പെട്ട നിയന്ത്രണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അൺടച്ചബിലിറ്റീസ് ലംഘിച്ച നിയമം ലംഘിച്ചു കഴിഞ്ഞാല് അത് ഏത് വ്യക്തിയായാലും ശരി അവർക്ക് 6 തടവ്, 500 പിഴ. ഇത് ഗവൺമെന്റ് ഒരു നിയമമാക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. ജാതിയുടെയോ മതത്തിന്റെയോ പേരില് ഈ ഒരു വിവേചനം കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന ശിക്ഷയാണ്. അതൊരു എന്താ പറയുക, ഒരു നിയമത്തിന് മുന്നിലുള്ള ഒരു കുറ്റമായിട്ട് അല്ലെങ്കിൽ നിയമത്തിന് മുന്നിലുള്ള ഒരു തെറ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത് സമൂഹം ഇന്ന് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റുന്നതാണ് ഈ കാര്യങ്ങളിലൂടെ തന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് പ്രാർത്ഥന നടത്താനും ഒരുമിച്ച് ഒരേ സ്കൂളിൽ പഠിക്കാനൊക്കെയുള്ള സൗകര്യം ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഡിസബിലിറ്റീസിനെതിരെ ഗവൺമെന്റ് കൊണ്ടുവന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആണ് നമ്മൾ പറഞ്ഞത്.
ആ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 പ്രകാരം സോറി ആർട്ടിക്കിൾ 46 പ്രകാരം എന്താ ചെയ്തത് സാമൂഹ്യ വിദ്യാഭ്യാസവും ചൂഷണത്തിൽ നിന്നുള്ള മോചനം എന്നുള്ള രീതിയിൽ ആരെ സംരക്ഷിക്കുക ബാക്ക്വേർഡ് ക്ലാസിനെ എസ് സി എസ് ടി വിഭാഗത്തെ സംരക്ഷിക്കുക അതേപോലെ തന്നെ ആർട്ടിക്കിൾ 70 അല്ലെ 17 പ്രകാരം ആർട്ടിക്കിൾ 17 പ്രകാരം എന്ത് ചെയ്യുക സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങളെല്ലാം എന്ത് ചെയ്യുക പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക ഇതാണ് മറ്റൊരെണ്ണം പറയുന്നത് പിന്നെ അതേപോലെ തന്നെ അതിൽ വരുന്ന വേറെ ഒന്നാണെന്ന് പറഞ്ഞത് അൺടച്ചബിലിറ്റി ആക്ട് 1955 എന്ന് പറഞ്ഞു 1955 അൺടച്ചബിലിറ്റി ആക്ട് ഇതെല്ലാം സമൂഹത്തിലെ വ്യത്യസ്ത രീതിയിലുള്ള വിവേചനങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി എന്നാണ് പറയുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റില് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വ്യത്യസ്ത ആർട്ടിക്കിൾ പ്രകാരം അല്ലെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരം പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 342 പ്രകാരം പട്ടികജാതി വിഭാഗത്തിന് നൽകേണ്ട പരിഗണനകളെ കുറിച്ച് പറയുന്നു വ്യത്യസ്ത രീതിയിലുള്ള പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ ആർട്ടിക്കിള് പറയുന്നു ആ ഡെഫിനിഷൻസ് പറയുന്നു അതില് അടിസ്ഥാനപരമായിട്ട് പറയുന്ന ഒന്ന് പറയുന്നത് സാധാരണഗതിയിലെ രണ്ട് വ്യവസ്ഥകളെ കുറിച്ചാണ് അതിൽ പറയുന്നത് ആർട്ടിക്കിൾ 41 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 41 പട്ടികജാതി വിഭാഗത്തിന്റെയും ആർട്ടിക്കിൾ 341 എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗത്തിന്റെയും ആർട്ടിക്കിൾ 342 എന്ന് പറയുന്നത് പട്ടിക വിഭാഗത്തിന്റെയും പട്ടിക ജാതിയുടെയും അതുപോലെ തന്നെ പട്ടിക വർഗത്തിന്റെ ഇവരുടെ സുരക്ഷിതത്വമാണ് ഉറപ്പുവരുത്തുന്നത് പട്ടിക ജാതിയുടെയും പട്ടിക വർഗത്തിന്റെയും അത് ഏകദേശം എങ്ങനെയാണ് 341 ആർട്ടിക്കിൾ 342 ഇത് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് അത് ഉറപ്പുവരുത്തുന്നത് അതിനു വേണ്ടിട്ട് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് അതായത് ഇന്ത്യൻ പ്രസിഡന്റ് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറികളിലും ഈ ഒരു വിഭാഗത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം അതേപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റ് നിയമം കൊണ്ടുവരുന്നത് ഈ ഒരു വിഭാഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അതായത് ഈ ഒരു മേഖലയിൽ അതായത് ഇന്ത്യൻ ഭരണഘടനയില് ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയും അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് ക്ലാസിന്റെയും അല്ലെങ്കിൽ ലോവർ കാസ്റ്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന രണ്ട് ആർട്ടിക്കിൾസ് ആണ് ഒന്ന് ആർട്ടിക്കിൾ 341 ഒന്ന് ആർട്ടിക്കിൾ 342 ആർട്ടിക്കിൾ 341 പറഞ്ഞാല് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് ആർട്ടിക്കിൾ 342 എന്ന് പറഞ്ഞാല് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ് പട്ടികജാതിയുടെയും പട്ടിക വർഗത്തിന്റെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കണ്ടീഷൻസ് ആണ് പറയുന്നത് ഒന്ന് പറയുന്നത് പ്രസിഡന്റ് എല്ലാ സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറികളിലും ഈ വിഭാഗത്തിന്റെ സുരക്ഷിതത്വം പൂർണ്ണമായിട്ടും ഉറപ്പാക്കണം അടുത്തൊരെണ്ണം പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിനെ സംബന്ധിച്ച കാര്യം അതായത് പാർലമെന്റ് നിയമങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബിന്റെയും ആവശ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം കൊണ്ടുവരാൻ ഇനി അതിലെ ഒരു ലാസ്റ്റ് ടോപ്പിക്കാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ അധ്യായത്തിൽ തന്നെ അവസാനത്തെ ഒരു ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത് പൊളിറ്റൈസേഷൻ ഓഫ് കാസ്റ്റ് ആൻഡ് കാസ്റ്റ് മൊബിലൈസേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ അതായത് സമകാലിക ഇന്ത്യയിൽ കാസ്റ്റ് മൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ കാസ്റ്റ് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ചലനാത്മകതയെ കുറിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ജാതിയുടെ മാറ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സില് ഇന്ത്യൻ രാഷ്ട്രീയത്തില് ജാതിയുടെ സ്വാധീനത്തെ കുറിച്ചാണ് പറയുന്നത് ഇപ്പം ഇന്ത്യയില് ഒരു സമൂഹ അല്ലെങ്കിൽ സാമൂഹിക അധികാരം ഉറപ്പുവരുത്തുന്നത് പോലെ തന്നെ രാഷ്ട്രീയ അധികാരത്തിന് വലിയ പങ്ക് ഉണ്ടെന്നാണ് പറയുന്നത് രാഷ്ട്രീയ അധികാരത്തിനും വലിയ പങ്കുണ്ട് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിലെ രാഷ്ട്രീയ കാര്യങ്ങളില് ജാതിക്ക് യാതൊരുവിധ
പങ്കും ഇല്ലായിരുന്നെങ്കിൽ കൂടി പിന്നീട് എല്ലാ ജാതി ബാക്ക്വേർഡ് ആവട്ടെ അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് ആവട്ടെ അല്ലെങ്കിൽ എന്താണ് ഫോർവേഡ് ക്ലാസ് ആവട്ടെ ഏത് വിഭാഗമായാലും ശരി നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുൻപന്തി നിൽക്കുന്ന ഹയർ ക്ലാസ് ആയാലും ശരി ലോവർ ക്ലാസ് ആയാലും ശരി രാഷ്ട്രീയത്തില് അവരുടെ റെപ്രസെന്റേഷൻ അവർ എന്ത് ചെയ്യുന്നുണ്ട് ഉറപ്പുവരുത്തുന്നുണ്ട് രാഷ്ട്രീയ കാര്യങ്ങളില് പിന്നോക്കം നിൽക്കുന്ന ജാതി ആയാലും ശരി ഉന്നത ജാതിയിൽ പെടുന്ന ആളുകളായാലും ശരി രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങള് പഠനം നടത്തുകയും മനസ്സിലാക്കുകയും ചെയ്ത് രാഷ്ട്രീയ കാര്യങ്ങളിൽ അവര് നേരിട്ട് ഇടപെടുന്നുണ്ട് അതേപോലെ തന്നെ സമൂഹത്തില് വ്യത്യസ്ത പാർട്ടികളുമായിട്ട് കൂടിച്ചേർന്ന് അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നുണ്ട് നേരിട്ടോ അല്ലാതെയോ സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിലും സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കില് ജാതി എന്ന് പറയുന്ന സംവിധാനം രാഷ്ട്രീയ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങള് ഓർത്തുവെക്കുക ഇതോട് കൂടിയിട്ട് നമ്മുടെ കാസ്റ്റ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന മൊഡ്യൂള് അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു മൊഡ്യൂളാണ് നമുക്ക് തുടങ്ങാനുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഓക്കെ